ഉപ്പും മുളകും കുടുംബത്തിലെ ബാലുവിൻ്റെ മൂന്നാമത്തെ മകനായിട്ടാണ് കേശു എന്ന അൽസാബിത്ത് നമുക്ക് മുൻപിൽ എത്തുന്നത് സീരിയലിനുള്ളിലെ വെറും ഒരു കഥാപാത്രമായിട്ടുള്ള കേശുവിനെ മലയാളികൾ ഹൃദയത്തിലേറ്റിയത് പകരം അവൻ ഇന്ന് കേരളക്കരയുടെ ഒരു മകനോ ചെറുമകനോ അനുജനോ ഒക്കെയാണ് മുളകും പ്രേക്ഷകർക്ക് മാത്രമല്ല ഒട്ടുമിക്ക മലയാളികളുടെയും പ്രിയ താരമാണ് കേശു ചെറുപ്രായത്തിൽ തന്നെ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറാൻ ഈ കുട്ടി താരത്തിന് സാധിച്ചിട്ടുണ്ട് ചേച്ചിയോടും ചേട്ടനോടും വഴക്കു പിടിച്ചും സ്നേഹം കൂടിയും കുഞ്ഞനുജത്തിയെ സ്നേഹിച്ചും അച്ഛനും അമ്മയ്ക്കും നല്ല മകനായിട്ടും ഉപ്പുമുളകിലും കേശിനുറയുമ്പോൾ കയ്പു നിറഞ്ഞൊരു ബാല്യകാലമുണ്ട് ഈ കുരുന്നിനെന്നതാണ് സത്യം അഞ്ചാം വയസ്സിൽ അച്ഛൻ പോയി അമ്മയുടെ തണലിൽ ഒതുങ്ങിയ കേശു അഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ പ്രാരാബ്ദം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ശരിക്ക് അറിയാനാകാത്ത വയസ്സാണ് നാം അറിയാതെ ഒരുപാട് ബാല്യങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യുന്നുണ്ടാകാം അതേ അവസ്ഥയിലൂടെയാണ് തൻ്റെ കുഞ്ഞു കടന്നു വന്നതെന്ന് കേശുവിൻ്റെ അമ്മ ബീന പറയുന്നു ശരിയാണ് എൻ്റെ കുഞ്ഞ് അഞ്ച് വയസ്സിൽ കഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് പന്ത്രണ്ട് ലക്ഷത്തിലധികം കടമുണ്ടായിരുന്നു അത് വീട് വഹിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഞാനും അവൻ്റെ ഉപ്പയും വാങ്ങിയ കടങ്ങൾ അതെല്ലാം എൻ്റെ കുഞ്ഞ് അധ്വാനിച്ചെടുത്ത് കാശുകൊണ്ടാണ് വീട്ടിയത് അമ്മ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി കളിപ്പാട്ടങ്ങളുടെ ലോകത്ത് കഴിയേണ്ട പ്രായത്തിലാണ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അവൻ തോളിൽ ഏറ്റെടുക്കുന്നത് അതിനു മുൻപ് ചില കഥകൾ ഉണ്ട് പറയാൻ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് അവനെ ഞങ്ങൾക്ക് മകനായി ലഭിക്കുന്നത് ഒരുപാട് അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങി കിട്ടിയ മോനാണ് അവൻ മണ്ണാർശാലയിൽ അവനായി ഉരുളി കമഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരില്ല അവനെ ലഭിക്കാനായി നടത്തിയ പ്രാർത്ഥനകളെ പറ്റി അദ്ദേഹത്തിന് മകനോട് വലിയ ഇഷ്ടം തന്നെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കടങ്ങൾ കൂടിയപ്പോഴാണ് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉടലെടുത്തത് അങ്ങനെയാണ് അവന് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെയും എന്നെയും ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് കടങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് നാടുവിടുമ്പോൾ അദ്ദേഹം ഞങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചത് പോലുമില്ല ഈ പൊടിക്കുഞ്ഞിനെ വെച്ച് ഞാൻ എന്തു എന്ന് പോലും അദ്ദേഹം ഓർത്തില്ല അതൊക്കെ പോട്ടെ ക്ഷമിക്കാം പക്ഷേ പിന്നീടൊരിക്കലും ഇന്നേ വരെ എൻ്റെ മോനെ അദ്ദേഹം തിരക്കിയിട്ടില്ല വീട് വയ്ക്കാനായി എടുത്ത അഞ്ചു ലക്ഷത്തോളം കടം ഒപ്പം ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു അതിനു മറ്റുമായി വാങ്ങിയ കടങ്ങൾ എല്ലാം കൂടി പന്ത്രണ്ട് ലക്ഷം ആ കടമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം നാടുവിടുന്നത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി വീട് ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ ഞാനും എൻ്റെ കുഞ്ഞും ഉറങ്ങാത്ത എത്രയെത്ര രാത്രികൾ കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അന്ന് എൻ്റെ ഉമ്മയുടെ കൈസഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവൻ മുൻപോട്ട് കൊണ്ടുപോയത് പിന്നെ ഞാൻ കലഞ്ഞൂരിൽ നിന്നും മോനയും കൂട്ടി ആലുവയിലെത്തി അവിടെയും അധികം നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് ആന്ധ്രയിലേക്ക് മോനയും കൂട്ടി പോകുന്നത് അവിടെ ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ കയറി മോനെ അവിടെ പഠിപ്പിക്കാനും ചേർത്തു പക്ഷെ അവന് അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ല ചൂടും ഭക്ഷണവും അവന് പിടിക്കാതെ വന്നു വയറിന് സുഖമില്ലാതെ എൻ്റെ കുഞ്ഞു ആകെ ക്ഷീണിച്ചു അപ്പോഴേക്കും വീടിൻ്റെ ജപ്തി ഏതാണ്ട് നടക്കും എന്ന് ഉറപ്പായി ഒരു സുഹൃത്തു വഴി വിവരങ്ങൾ അറിഞ്ഞു അങ്ങനെ ആറുമാസത്തെ ആന്ധ്രയിലെ ജീവിതം അവസാനിച്ചു ആന്ധ്രയിൽ നിന്നും തിരികെ എത്തിയ ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി തുടങ്ങി അന്നൊക്കെ എൻ്റെ മകന് അവൻ്റെ കൂട്ടുകാരെ പോലെ കളിച്ചു നടക്കാനോ നല്ല ഉടുപ്പുകൾ ഇടാനോ കഴിഞ്ഞിട്ടില്ല ബന്ധുക്കൾ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല ആകെ ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മയും കുറച്ച് സുഹൃത്തുക്കളും മാത്രമാണ് ഉമ്മ പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ പൈസയും എൻ്റെ വരുമാനവും ചേർത്താണ് ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം അങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും കടക്കാരുടെ ബഹളത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കടക്കാർ വീട്ടിൽ വന്ന് ബഹളം വഹിക്കാൻ തുടങ്ങി വന്നവരോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിങ്ങളെ ഞാൻ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാനും എൻ്റെ മോനും ജീവനോടെയുണ്ട് ഞങ്ങൾ വല്ലതും ചെയ്തു കളഞ്ഞാൽ നിങ്ങൾ ആരോട് പോയി ക്യാഷ് വാങ്ങും അതുകൊണ്ട് എന്നെ വിശ്വസിക്കണം ഞാൻ നിങ്ങളുടെ കടം തന്നു തീർക്കും അങ്ങനെ അവർ മടങ്ങിപ്പോയി ആയിടയ്ക്കാണ് പോസ്റ്റ് ഓഫീസിൽ ടെസ്റ്റ് എഴുതി ജോലി കിട്ടുന്നത് അവിടെ നിന്നും ഏഴായിരം രൂപ കിട്ടിത്തുടങ്ങി അതിൽ നിന്നുമാണ് കുറേശേ മിച്ചം വെച്ച് ചെറിയ കടങ്ങൾ വീട്ടിത്തുടങ്ങി ടി വിയിലായിടയ്ക്ക് കുട്ടിക്കലവറയിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരസ്യം കണ്ടിട്ടാണ് ഞാൻ അവനെ അതിലേക്ക് വിടാനായി തീരുമാനിക്കുന്നത് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവന് അല്പം പാചകം വശമുണ്ട് അവൻ കുഞ്ഞായിരുന്നപ്പോൾ ആണല്ലോ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലിക്ക് പോകുന്നത് അന്ന് ഞാൻ തിരികെ വരുമ്പോഴേക്കും അവൻ കടയിൽ നിന്നും പാലൊക്കെ വാങ്ങി വീട്ടിലെത്തി അതൊക്കെ കാച്ചിയെടുക്കും എന്നിട്ട് അവന് ബ്രെഡും മുട്ടയും ഒക്കെ തനിയെ റെഡിയാക്കി കഴിക്കുകയും ചെയ്യും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോൻ ഇന്ന് നിങ്ങൾ കാണുന്ന നിലയിലെത്താൻ എന്നും വർത്തമാനത്തിൽ അവൻ രാജാവാണ് അങ്ങനെ കുട്ടിപ്പട്ടാളത്തിലൂടെയും അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെയാണ് ഉപ്പുമുളകിൽ എത്തിയത് അങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന കേശുവായി അവൻ മാറുന്നത് ആദ്യമായി അവൻ ക്യാമറയുടെ മുൻപിലെത്തുമ്പോൾ അവന് നാല് വയസ്സാണ് പ്രായം ശ്രീ ശബരീശൻ എന്ന ഒരു ആൽബത്തിലാണ് അവൻ ആദ്യമായി അഭിനയിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കിടെ ഞാൻ ഓർക്കും എല്ലാം അയ്യപ്പന്റെ അനുഗ്രഹമാണല്ലോ എന്ന് നട്ടല്ലോടെ ഞാൻ നിവർന്നു നിന്നാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത് മോശമായ പണിക്ക് പോകാതെ ഞാനും എൻ്റെ മോനും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് ഉറുമ്പ് പറക്കി വെക്കും പോലെയാണ് ഞങ്ങൾ കടം തീർത്ത് ഇവിടെ വരെ എത്തിയത് ഇപ്പോഴും അദ്ദേഹത്തോട് എനിക്ക് ദേഷ്യമില്ല കാരണം എൻ്റെ മോനെ എനിക്ക് നൽകിയത് അദ്ദേഹമാണ് അവനെ പോലെ തന്നെയാണ് അവൻ്റെ ഉപ്പയും അവൻ ഇടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ പറയും മോൻ ഒരിക്കലും ഉപ്പയോട് ദേഷ്യം കാണിക്കരുത് അത് നിൻ്റെ ഉപ്പയാണ് എന്ന് അപ്പോൾ അവൻ ചോദിക്കും നമ്മൾ ഉറങ്ങാതെ കഴിക്കാതെ ഇരുന്നപ്പോൾ ഉപ്പ കഴിച്ചും ഉറങ്ങിയും കഴിയുകയായിരുന്നില്ല എന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അവനെ ഒരു പ്രാവശ്യമെങ്കിലും ഇദ്ദേഹം വിളിച്ചിട്ടില്ലല്ലോ എന്ന് എങ്കിലും മനസ്സിൽ എവിടേക്കെയോ ഇഷ്ടങ്ങൾ അവശേഷിക്കുന്നു ആകെയുള്ള ടെൻഷൻ ഞങ്ങൾ താമസിക്കുന്ന വീട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടി പേരിലാണ് എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് വീടിൻ്റെ കടങ്ങളും ബാക്കി പണിയും പൂർത്തീകരിക്കുന്നത് നാളെ അതൊരു വിഷയമാകാതെ ഇരിക്കാൻ പ്രാർത്ഥന മാത്രം എല്ലാ കടങ്ങളും വീട്ടിയത് അവൻ ഒറ്റയ്ക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം അവനുണ്ട് കേശുവിനെ പറ്റി അമ്മ മനസ്സ് തുറന്നു